കാലിക്കറ്റ് സർവകലാശാലയിലെ നിയമന വിവാദങ്ങൾ തുറന്ന നിയമ പോരാട്ടത്തിലേക്ക്. അധ്യാപക നിയമനത്തിൽ ഭിന്നശേഷിക്കാരുടെ സംവരണക്രമം അട്ടിമറിച്ചതായി ആരോപിച്ച് ഭിന്നശേഷി വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതുവരെ പ്രസിദ്ധപ്പെടുത്താത്ത സംവരണ റോസ്റ്റർ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് മെമ്പർ റഷീദ് അഹമ്മദും ഹൈക്കോടതിയെ സമീപിച്ചു. ഭിന്നശേഷി വിഭാഗക്കാരുടെ സംവരണക്രമം അട്ടിമറിച്ചു എന്ന് കാട്ടി ചാൻസലർ കൂടിയായ ഗവർണർക്കും റഷീദ് അഹമ്മദ് പരാതി നൽകിയിട്ടുണ്ട്. സംവരണ തസ്തികകൾ ഏതെന്ന് വ്യക്തമാക്കാതെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെതിരെ തുടക്കത്തിൽ തന്നെ വ്യാപക പരാതി ഉയർന്നിരുന്നു. 24 പഠന വകുപ്പുകളിൽ 19 വകുപ്പുകളിലാണ് നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിയമനം പൂർത്തിയാക്കിയത്. ഇതിൽ 116 അധ്യാപക തസ്തികയിൽ ഭിന്നശേഷിക്കാർക്കായി 4 തസ്തികകളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇത് അട്ടിമറിച്ചെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം സർവകലാശാല കോടതിയിൽ സമർപ്പിച്ച ഭിന്നശേഷിക്കാരുടെ സംവരണക്രമം സംബന്ധിച്ച സത്യവാങ്മൂലത്തിൽ 100 ഒഴിവുകളിൽ 1, 33, 66, 99 എന്നീ ക്രമത്തിൽ തസ്തികകൾ മാറ്റിവെച്ചിട്ടുണ്ടെന്നായിരുന്നു വിശദീകരണം. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ വൈസ് ചാൻസലർ അവതരിപ്പിച്ചത് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത പുതിയ പട്ടികയാണ്. ചാൻസലർ സിൻഡിക്കേറ്റ് യോഗത്തിൽ അവതരിപ്പിച്ച പുതിയ പട്ടിക അനുസരിച്ച് 1, 26, 51, 76 എന്നീ ക്രമത്തിലാണ് ഭിന്നശേഷിക്കാർക്കായി സംവരണം നടപ്പാക്കുന്നത്. രണ്ട് പട്ടികയായതിനാൽ തുടക്കത്തിൽ തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ലെന്ന് ലീഗ് സിൻഡിക്കേറ്റ് അംഗം വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സംവരണക്രമത്തിൽ തിരിമറി നടത്തിയെന്നാരോപിച്ച് ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഷാദ് റഹ്മാൻ, 24 തേഞ്ഞിപ്പാലം.